ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്ക് ഈസി ആയിട്ട് 5 മിനിറ്റിനുള്ളിൽ തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും, അപ്പോൾ ഇത് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈസി റെസിപ്പിയാണ്, കുട്ടികൾക്ക് അരയുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് മടിയുള്ള ഉമ്മമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 12 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള വേണ്ട അതിനനുസരിച്ച് നിങ്ങളെടുക്കുക. അരികു വശമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. ഒരു ഈ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ഞാൻ പറഞ്ഞു കമൻറ്റ് ചെയ്യാട്ടോ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു ടേൺ ടേബിളിൽ ഒരു കേക്ക് ബേസ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വിപ്പ് ചെയ്തിട്ടുള്ളൊരു ക്രീം വെച്ചിട്ടുണ്ട്. എന്നിട്ട് 4 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ അങ്ങ് വെക്കുകയാണ്. ഒരു സ്ക്വയറിലുള്ള ഒരു കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 4 പീസാക്കി 3 ലെയറായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ക്രീം കുറച്ച് ബാക്കി, വേറൊരു കേക്ക് ഒരു 2 ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ക്രീം കുറച്ച് ബാക്കി ഉണ്ടായപ്പോൾ അന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യണം, പ്രത്യേകം കാണിക്കേണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് സെൻറ്ററിലൊക്കെ അങ്ങ് ആക്കി കൊടുക്കുക. കുട്ടികളെ പറ്റിക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു കേക്കാണിത്. കുട്ടികൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. കേക്കാന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. കേക്കല്ലാന്ന് അറിയില്ല. എന്നിട്ടൊരു ഐസി നൈഫ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ലെവലാക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യണില്ല. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് അടുത്ത ബ്രെഡ് സ്ലൈസസും വെച്ച് കൊടുക്കുക. അങ്ങനെ ടോട്ടലി 3 ലെയേഴ്സായിട്ടാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. നല്ല ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുക. ഇനി ഇതും ഇതുപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. സെക്കൻഡ് ലെയറും ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഞാൻ 3rd ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 3rd ലെയറും വെച്ച് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് കവർ ചെയ്യാം. ഞാനിപ്പോൾ ക്രം കോട്ടിംഗ് ഒന്നും ചെയ്യണില്ല, ഒരു കോട്ടിംഗ് തന്നെ ചെയ്യണുള്ളൂ. വീട്ടിലേക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കല്ലേ. ഇത് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഞാൻ സൈഡിൽ ഇതേപോലെ തന്നെ ഒരു ക്രീം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഒരു കളർ ചെറുത് വയലറ്റ് കളർ ഒരു ഡ്രോപ്പ് ചേർത്തിട്ടുള്ള ക്രീം ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സൈഡിൽ ചെറുതായിട്ടൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു റെഡ് ഒക്കെ ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ റെഡ് ചോക്ലേറ്റ് ഗനാഷ് ബാക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതേ ഒരു കളറിന് മാച്ചൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. മേൽഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു മുഞ്ചി കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 5 മിനിറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യില്ല, ആ രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കേക്കാണ്. ഇത് കഴിക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ കുട്ടികളെ പറ്റിക്കാൻ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്ക്. തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുന്ന താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.